യൂട്യൂബ് കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത കുറെ ആൾക്കാർ നമുക്ക് ഫ്രണ്ട്സായി കിട്ടുന്നു. ഞങ്ങളെ രണ്ടുപേരുടെയും വീഡിയോയിൽ രണ്ടാൾക്കാരുണ്ടാവും, അതാണ് ഞങ്ങളെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. 9 ദിവസമായി അല്ലേ? ഓക്കെ, നല്ല ആളുണ്ടല്ലോ അല്ലേ? ഹാപ്പി അല്ലേ നിങ്ങള്? ഏ രണ്ടാളെ ഉണ്ടോ? അവനൊക്കെ നോക്കി നോക്കാം, അവനൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക്. ഓക്കെ, പിന്നെ അടുത്ത പരിപാടി നമുക്കൊരു നല്ല നോക്കി നമ്മളെ സൈസിന് പറ്റിയ പിന്നെ വലിയ തിരമാല വരുമ്പോഴോ ശരിക്കും ഇതിന്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി എത്ര നീന്തൽ അറിയണ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലൈഫ് ജാക്കറ്റ് ഇടാതെ ഈ ഭാഗത്തേക്ക് വന്നു പോകരുത്. ഏ ചേച്ചി കണ്ടു ചിരിക്കണേ, സുരക്ഷാ പഠനം തന്നെയല്ലേ? അതെ, ഞങ്ങള് ഇൻ കേസ് പാരിസ് അപ്പുറത്തേക്ക് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർവ്വസന്നാഹമായിട്ട് രക്ഷിക്കാൻ വരുന്ന മിന്നൽ മുരളി. മിന്നൽ മുരളി എന്താ പേര്? ആഷിർ. ആഷിർ എവിടെ സ്ഥലം? ഇവിടെ തന്നെ. എന്റെ പേര് നൗഷാദ്. ഇറ്റ്സ് മീ നൗഷാദ്. സിമ്പിൾ ചാനലാണ്, വളരെ സിമ്പിൾ ചാനലാണ്. ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ ബീച്ചിലാണ്. ഈ ബേപ്പൂർ ഒരു പുതിയ സ്ഥാനം വന്നിട്ടുണ്ട്. ആ ബാക്കിൽ കാണുന്ന സാധനം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് നമ്മളെ ബാക്കിൽ ഇപ്പൊ കാണുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണതാണ്. ഏകദേശം 100 മീറ്റർ നീളമുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. സമയം ഉച്ചയാണ്, പക്ഷെ നല്ല ആളുണ്ട്. ഇന്ന് സൺഡേ ആണ്, നോമ്പ് 1 ആണ്, പക്ഷെ സമയം ഉച്ചയായിട്ട് പോലും നല്ല ആളുണ്ട്. കാരണം ഇത് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഇപ്പൊ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 15 മിനിറ്റിന് 100 rupees ആണ് ചാർജ് വരുന്നത്. എന്നാലും നമുക്ക് ഇപ്പൊ തിര ലേശം കുറവാണ്. ശരിക്കും ഈവനിങ്ങിനാണ് തിര നല്ല ഉണ്ടാവുക. നമുക്ക് ഈവനിങ് വരണേ കുറച്ച് റിസ്ക് ആണ്. കാരണം നമുക്ക് ഈ ഒരു ഫ്രീഡത്തോട് കൂടിയിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടാവും. വഴുതനങ്ങ, ചക്കേരിക്ക, അതെന്താ ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സ് കട ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ്. ഇത് എനിക്കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർ കൊടുത്തിടണാണോ സംശയമുണ്ട്. കാരണം ഇവിടെ ഈ ഈവനിങ്ങിൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടെന്നുണ്ട്. നല്ല ആള് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഇതിൻ്റെ എക്സ്പീരിയൻസ് എത്രത്തോളം എങ്ങനെ ഉണ്ട് എന്നൊന്ന് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പം നമുക്ക് നേരെ പോവാം നമ്മളെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിലുണ്ട്. ഇതുപോലെ നമ്മൾ നമ്മുടെ ഒരു പുതിയൊരു ചങ്കുണ്ട്. നമുക്ക് യൂട്യൂബിൽ നിന്ന് അധികം എന്താ പറയുക, യൂട്യൂബ് കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത കുറേ ആൾക്കാർ നമുക്ക് ഫ്രണ്ട്സായി കിട്ടുന്നു. അങ്ങനെ എനിക്ക് ഒരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. യൂട്യൂബിൽ കൂടെ ഉള്ള ഒരു കോണ്ടാക്ടിലൂടെ പരിചയപ്പെട്ടതാണ്. സെയിൻ ഫാരിസ് എന്നാണ് അതിൻ്റെ പേര് അല്ലേ? ആ ഓക്കെ. നമ്മൾ എന്താ പറയുക, നമ്മളെ ചാനലിൻ്റെ അതേ ഒരു മെത്തേഡും അതേ ഒരു എന്താ പറയുക ഒരു വേവ് ലെങ്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ ഈ ഇവൻ്റെ ചാനലിൽ കണ്ട്, ഇവൻ്റെ ചാനലിൽ നമ്മളതേ ഒരു പ്ലാറ്റ്ഫോമാണ്. കുറേ നല്ല നല്ല ട്രാവൽ വ്ളോഗ്സ് അങ്ങനത്തെ കുറേ പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് ഇവനെ പറ്റി ഒന്ന് പരിചയപ്പെടണം, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്ന് അറിഞ്ഞ് താല്പര്യപ്പെട്ടിട്ട് ഞാൻ അവനായിട്ട് കോൺടാക്ട് ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സുകളാണ്. അപ്പോ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഞാനിപ്പോ ഇവന്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്. അപ്പൊ എന്റെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മളെ എല്ലാ ചങ്കകളും ഇവന്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് വന്നതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ. അതായത് നമ്മളെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ വീഡിയോ ഒരുമിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. സമയം ഉച്ചയാണ്, പക്ഷെ നല്ല ആളുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നല്ല കിടിലൻ വീഡിയോസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മോട്ടീവ്. അപ്പോ എന്റെ എല്ലാ സപ്പോർട്ടേഴ്സും വീഡിയോന്റെ അല്ല ചാനലിന്റെ പേര്, ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. എല്ലാവരും പോയിട്ട് കാണണം, എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യണം.
അതുപോലെ ഞാനും വ്ലോഗ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഇടാണ്ട്. അപ്പൊ ഈ വീക്കില് വീഡിയോ വരും, അപ്പൊ നൗഷാക്കി ഉണ്ടാവും അതില്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരുടെയും വീഡിയോയിൽ രണ്ടാൾക്കാരുണ്ടാവും, അതാണ് ഞങ്ങളെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോ നമ്മള് നമ്മള് നേരെ ഇനി അടുത്ത് ഇതിന്റെ എൻട്രൻസ് പോയിന്റിലേക്കാണ്, അവിടുത്തെ കാഴ്ചകൾ. അപ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എൻട്രൻസിലാണ്. എൻട്രൻസിലേക്കുള്ള പിന്നെ വഴിയാണിത്. നമ്മളെ ഈ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മളെ മന്ത്രി റിയാസ് ആണ്. മന്ത്രി റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയം പറയല്ല, നല്ലൊരു മന്ത്രിയാണ് എന്റെ അഭിപ്രായത്തിൽ. നമ്മള് ശരിക്കും നമ്മളൊരു UDF അനുഭാവിയാണ്, എന്നാലും കുഴപ്പമില്ല ഞാൻ പറയും. കാരണം നല്ല എന്താ പറയാ, ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുള്ള മന്ത്രിയാണ്. അപ്പോ ക്യാപ്ചർ ഡേയ്സ് എന്നാണ് ഈ ഒരു സംഭവത്തിന്റെ പേര്, ഈ ഒരു പരിപാടിന്റെ ആൾക്കാരുടെ പേര്. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് കേരളത്തിൽ ഫസ്റ്റ് ആണ്. പക്ഷെ ആലപ്പുഴയിൽ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അത് വിജയിച്ചില്ല. കാരണം പെർമിഷന്റെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ സമയം എന്താ, നമുക്ക് 10 മണി മുതൽ 1 മണി വരെയും പിന്നെ 2 to 6 PM വരെയാണ് നമ്മളതിൽ സമയം വരുന്നത്. പിന്നെ ഇവിടെ കുറെ സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്. എന്താ പറയാ, ലൈഫ് ജാക്കറ്റ് ധരിക്കണം. പിന്നെ ഇതിൽ ടൈം വരുന്നത് 15 മിനിറ്റ് ആയിരുന്നു ഇതുവരെ കൊടുത്തിരുന്നത്. അത് 10 മിനിറ്റായിട്ട് കുറിച്ച് ചുരുക്കിയിട്ടുണ്ട്. ആളുകൾ ഒരുപാട് വന്നിട്ടേക്കാണ്. പിന്നെ 100 rupees ആണ് ടിക്കറ്റിന്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വരുമ്പോൾ ഷൂസ് ഇട്ടാണ്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഷൂസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നനയാനുള്ള സാധ്യത ഞാൻ അതൊരു മിഷ്ടിലാവും. മാക്സിമം ചെരുപ്പ് ഞാൻ ചെരുപ്പ് ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ ഞാൻ പൊതുവെ പുറത്ത് പോകുമ്പോൾ ഷൂ ആണിട്ടില്ല, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്താ, പിന്നെ വേറെ വിഷയം, ഇത് കുറച്ച് കാലം ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം മഴ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഇവർ ഇവിടുന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ മാക്സിമം ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഇത് എൻജോയ് ചെയ്യുക. കാരണം ഇത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഇന്നൊരു ഞായറാഴ്ച ഉച്ചക്കാണ് ഈ ജനം. അപ്പോൾ വൈകുന്നേരം ഒന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ നോക്കാം. ഓക്കെ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ചെറിയ ഒരു എന്താ പറയുക, ഒരു ബാരിക്കോടൊക്കെ വെച്ചിട്ട് ഒരു ആൾക്കാർക്ക് ക്യൂ നിൽക്കാനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയോക്കാം. അപ്പോൾ നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലുള്ള രണ്ടാൾക്കാരാണ്. നമ്മൾ യൂട്യൂബേഴ്സിന് കുറച്ച് കൂടുതൽ സമയം അലോട്ട് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അല്ലേ, അങ്ങനെയല്ലേ, നിങ്ങൾ ക്യാപ്ചർ ഡേയ്സിൻ്റെ ആൾക്കാരല്ലേ? 1 മണി വരെ ആകെ നിന്നൂടെ? 9 ദിവസമായില്ലേ? ഓക്കെ, നല്ല ആളുണ്ടല്ലോ അല്ലേ. ഹാപ്പി അല്ലേ നിങ്ങൾ? ഏ, രണ്ടാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റിൽ ക്യാപ്ചർ ഡേയ്സ് LLP ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നമുക്ക് വരുന്നത് ടിക്കറ്റിന് 100 rupees, 15 മിനിറ്റ്. എന്തായാലും ചെറിയ ടിക്കറ്റാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നല്ല സപ്പോർട്ടീവ് ആട്ടോ നമുക്ക്. അപ്പോൾ ഉണ്ടോ അവനൊക്കെ നോക്കണോക്കാ, അവനൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക്. ഓക്കെ, ആ പിന്നെ അടുത്ത പരിപാടി നമുക്ക് നല്ല നോക്കി നമ്മളെ സൈസിന് പറ്റിയ ലൈഫ് ജാക്കറ്റ് ഇട്ടാ. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇടാ, ടിക്കറ്റ് ഇടാ വെച്ചാ ഒന്നുള്ളൂ. നമുക്ക് സമയം കൂടുതൽ കിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടംപോലെ നിൽക്കാല്ലേ. എന്താ എന്റെ പേര്? ആ ഞാൻ പറഞ്ഞോട്ടെ, അഭിജാസ് പറഞ്ഞെങ്കിൽ എന്നോട് കുറച്ച് നേരം കൂടുതൽ നിൽക്കാൻ പറഞ്ഞു എടുത്തിട്ട്. യെസ് യെസ് യെസ്, അതെ അതെ. ഓക്കെ, അപ്പൊ ലൈഫ് ജാക്കറ്റ് ആയി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മള് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കയറാൻ പോവാണ്. പോരെ, ഇത് ഇതെന്തോ മെറ്റീരിയൽ വെച്ചാൽ ഇതൊരു ഒരു ക്യാനുമായിരുന്ന സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ നിറച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു പ്രത്യേക തരം മെറ്റീരിയലാണ്. എന്തായാലും ഇത് ഏതാ സാധനം എന്ന് നമുക്ക് അവിടെ പോയി ചോദിക്കാം. എന്തായാലും നല്ല നല്ല സോക്കാപ്സിങ് ഉണ്ട്. ഫസ്റ്റ് തിരമാല. ഓക്കെ, വാ ഫാരിസ് വാ. ഞാൻ പറഞ്ഞല്ല, ഷൂ ഇടുന്നതിനേക്കാളും നല്ല ചെരുപ്പ് ഇടണം. കാരണം നനഞ്ഞാലും നോ പ്രോബ്ലം. യെസ് യെസ്, ആ ഒരു ആട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തിരമാലാണ്. ആ ഒരു 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 ആട്ടുണ്ട്. ഒരു ബാലൻസ് പോണ മാതിരി ഒരു ചെറിയൊരു ആട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് അവിടെ. പിന്നെ വേറെന്ത വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ വലിയ തിരമാല ഉണ്ടാവില്ല. ഈ കരനോട് അടുപ്പിച്ചിട്ടേ കാരണം തിരമാല ഉണ്ടാവുക. അപ്പം ഇവിടെ നിന്നാലാണ് ഒന്നുകൂടി എന്താ പറയുക, തിരമാലൻ്റെ വൈബ് കിട്ടുള്ളൂ. കണ്ടാ, ഒരു ആട്ടം കണ്ടില്ലേ കേട്ടാ, ഒന്നും കണ്ടില്ലേ. പിന്നെ വലിയ തിരമാല വരുമ്പോഴും ശരിക്കും ഇതിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ നേരം ഒരു വല്ലാത്തൊരു നേരമായി പോയി. പിന്നെ വല്ലാണ്ട് റിസ്ക് എടുക്കാനും പറ്റില്ല, കാരണം വൈകുന്നേരം ഈ ഒരു പരിപാടിക്കേ പറ്റില്ല. ഓ ഇതൊക്കെ ഇതൊക്കെ, അതായത് നമ്മൾ കയറിയതിന്റെ ശേഷം എന്തുകൊണ്ട് കുറച്ച് വലിയ വലിയ ഇത്, ആ നമ്മളിത് പോലെ. ആ കാരണം ഇതുവരെ വലിയൊരു ആടാ ആടാ, അത് കുറച്ച് എഫക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. നമ്മൾ കയറിയതിന്റെ ശേഷം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഹ്യൂജ് ആയിട്ട് കടലമ്മന്റെ അനുഗ്രഹം അല്ലേ ഫാരിസ്, എല്ലാം കടലമ്മന്റെ അനുഗ്രഹം.
യെസ് ഓഫ് കോഴ്സ്. അപ്പൊ നമുക്ക് ഇനി ആ എൻഡിലോട്ട് പോവാം, എൻഡിലോട്ട് നടന്നു പോവാം. എന്താ പറയാ, ഇനി എത്ര നീന്തൽ അറിയണ ആളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലൈഫ് ജാക്കറ്റ് ഇടാതെ ഈ ഭാഗത്തേക്ക് വന്നു പോകരുത്. ഏ ചേച്ചി എന്നെ ചിരിക്കണേ. പിന്നെ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഈ വെള്ളത്തിന്റെ ആ ഒരു ഫ്ലോട്ടിങ്. ഇതിന് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാരണം അതിൻ്റെയാണ്. കാരണം വെള്ളത്തിന്റെ ഓരോ ചലനങ്ങൾക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ആടി 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 ആടിയിരിക്കും. ഇതൊരു എക്സസൈസ് കൂടി ആയിട്ട് നമുക്ക് വേണം കണക്കാക്കാം. നല്ല തരണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു എക്സസൈസ് ആണെന്ന് നമുക്ക് ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം. എക്സ്പീരിയൻസ് കേട്ടോ. എന്താ പറയാ, നല്ലൊരു സോക്കാപ്സ് കൂടുതലുണ്ട്. നല്ല എന്താ പറയാ, ഒരു പവർ സോക്കാപ്സ്. എന്തായാലും എന്താ പറയാ, ഇത് ഇവിടുന്ന് പോണേന്റെ മുന്നേ എന്തായാലും വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിങ്ങള് ആരാണ് കാണുന്നത് അവരെ വീട്ടുകാരോട് പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരുവട്ടെങ്കിലും ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത് മഴക്കാലത്ത് ഇവിടെ ഉണ്ടാവില്ല, ഉറപ്പാണ്. നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ ഒരു സുരക്ഷാ പഠന പരിചയപ്പെടാം. സുരക്ഷാ പഠനം തന്നെയല്ലേ അത്. ഞങ്ങള് ഇൻ കേസ് പാരിസ് അപ്പുറത്തേക്ക് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർവസന്നാഹമായിട്ട് രക്ഷിക്കാൻ വരുന്ന മിന്നൽ മുരളി. മിന്നൽ മുരളി എന്താ പേര്? ആശിറയുടെ സ്ഥലം ഇവിടെ തന്നെയാണോ? ചേലമ്പ്ര. ചേലമ്പ്ര, ഓക്കെ. ഇതിപ്പോ ഏകദേശം എത്ര ആയി പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്? വൺ വീക്ക്. 14 ദിവസമായി അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ, നല്ല ആളാ? ഇപ്പം കുറച്ച് കുറവാണ്, പക്ഷേ വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആള് വരുന്നത്. വൈകുന്നേര സമയത്ത് നല്ല ആളുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ റിട്ടേൺ പോകും. കാരണം ടിക്കറ്റ് കിട്ടാൻ കിട്ടാതെ മടങ്ങാറുണ്ട്. അതെ, കാരണം അവർക്ക് പെർമിഷൻ 10 മണി മുതൽ 6 മണി വരെ, വൈകിട്ട് 10 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ സോ പെർമിഷൻ കിട്ടാതെ 6 മണി ആയി കഴിഞ്ഞാൽ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ബാലൻസിങ് ആവരുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് ബീച്ചിലടാ ഇന്നലെ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നിട്ടുണ്ടേലും പിന്നെ തമിഴ്നാട് ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരത്തു നിന്നാണ് ആൾക്കാർ വരുന്നത്. ഇവിടെ നിന്ന് വരുന്നുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നു. ഇത് ഏകദേശം എത്ര ടൈം ഉണ്ടാവും? ഇത് 1.5 മാസമാണ് അവര് പറഞ്ഞത്. പെർമിഷൻ കിട്ടിയില്ലേ? 1.5 മാസം. ശരിക്കും ഇത് ആലപ്പുഴയിലല്ലേ ഫസ്റ്റ് ഇവിടെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ? ആലപ്പുഴ ടീമിനാണ് ഓൾറെഡി ഇതിപ്പോ ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ പെർമിഷൻ കിട്ടാത്തോണ്ട്? അവിടെ പെർമിഷൻ കിട്ടാത്തപ്പോ ഇവിടേക്ക് മാറ്റി. മാറ്റിയാണ്, ഓക്കെ. എന്തായാലും നല്ല, പക്ഷെ ഈ സമയം ഈ തിര കൂടുതലുള്ള സമയത്തേക്കാ? വൈകുന്നേരം. വൈകുന്നേരം തിര കൂടുതൽ. വൈകുന്നേരം ഒന്നും കൂടെ കൂടും. ഇപ്പം ഉണ്ടാവും, നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആവും. എൻട്രൻസിന്റെ അവിടെ ഇവിടെ ഈ ആട്ടം മാത്രം ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? വൈകുന്നേരം ആണ് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഓക്കെ. അവിടെ നമ്മളൊരു മച്ചാനെ നമ്മളെ ഏത് സമയം ഞങ്ങൾ ചാടിക്കോളി ഞങ്ങൾ രക്ഷിക്കാണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ പാടി, സുഖല്ല? ഓക്കെ, എന്നാൽ നമുക്ക് ഇനി ആ തലക്കൊക്കെ പോവാം. അപ്പോ നിങ്ങള് ഇവിടെ എന്നുണ്ടാവലുണ്ടാ? ഓ, എന്നുണ്ടാവും. നിങ്ങക്ക് ഇവിടുത്തെ നിങ്ങൾ ഇവിടുത്തെ ലൈഫ് ഗാർഡ് നാട്ടുകാരാണ്? യെസ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ചങ്കുകളാണ് സത്യം പറഞ്ഞാല്. പിന്നെ ഇതുവരെ എന്തായാലും ഇവിടെ ഒരു പദ്ധതി വരുമ്പോള് നമ്മള് ജനങ്ങളെ സുരക്ഷ നോക്കണം. നമ്മുടെ ഭാഗത്തൊരു വീഴ്ച പറ്റപ്പെടില്ല. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവാണെങ്കിൽ നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ എന്തായാലും നമുക്ക് ഇവിടെ ആവശ്യമാണ്. പിന്നെ മൊത്തത്തിൽ റാത്ത് തന്നെ ഈ സമയം ആള് കുറവാണല്ലേ? ഇതിപ്പോ തുടങ്ങിട്ട് ഏകദേശം ഇപ്പൊ ഒരാഴ്ച മേലായല്ലോ. അപ്പൊ ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആർക്കും ഇതുവരെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഫുള്ളി സേഫ്റ്റി പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഓക്കെ, ഓക്കെ. പിന്നെ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഒരു പ്രശ്നമില്ല. നാട്ടുകാരെന്തോ എല്ലാ എന്തെങ്കിലും ഒരു പരിപാടി എവിടെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടുകാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. യെസ്, തീർച്ചയായും. എപ്പോഴും എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും അവിടുത്തെ ആ രീതി എങ്ങനെയാണ്, അവിടുത്തെ ഇണങ്ങി പോകുമ്പോഴാണ് അതിന്റെ വിജയം. എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് ആണ്. നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി ആണെങ്കിലും നമ്മള് കാര്യമൊക്കെ സീരിയൻ ആണ്. ജാക്കറ്റ് വേണോ, അതിന്റെ അജണ്ടകളൊക്കെ ഉണ്ടാവും, നിയമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ നാട്ടിന്റെ സഹകരണം കൂടി വേണം. ഇല്ലാതെ മുന്നോട്ട് പോകണം. അതെ, തീർച്ചയായും. നിങ്ങള് രാവിലെ ഈ വെയിൽ കൊണ്ടിങ്ങനെ ഇരിക്കണല്ലേ? പിന്നെ നിങ്ങൾക്ക് വെയിലൊന്നും വലിയ പുത്തരല്ല. കാരണം അല്ല, നിങ്ങള് ഇവിടുത്തെ മീൻ പിടിക്കാൻ പോക്കില്ലേ? മീൻ പിടിക്കാൻ പോക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വെയിൽ 5 ദിവസം 6 ദിവസം ഉണ്ടാവില്ലേ?
അവൻ തന്നെ പറഞ്ഞു നമ്മള് എന്താ പറയാ എ സി റൂമിലിരുന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരത് എല്ലാം പറഞ്ഞു. ഓക്കെ, പിന്നെ അപ്പോ ഇവരാണ് നമ്മളെ ടീംസ് ലൈഫ് ഗാർഡുകൾ. എന്തായാലും എന്റെ പേര് നൗഷാദ്, ഇറ്റ്സ് മീ നൗഷാദ്. സിമ്പിൾ ചാനലാണ്, വളരെ സിമ്പിൾ ചാനലാണ്. പിന്നെ ആ ചെക്ക് ചെയ്ത് നോക്കിയാ എന്തായാലും വീഡിയോ വരും. അപ്പോ ഞാൻ പറഞ്ഞല്ല ഇവർക്ക് നമ്മള് എന്താ പറയാ നാട്ടുകാര് ഇവിടെ ഉണ്ടാവേണ്ടത് തീർച്ചയായും എന്താ പറയാ നമ്മളൊരു ആവശ്യമാണ്. എന്തായാലും ഇവർക്കൊരു സെലൂട്ട്. അപ്പോൾ വെച്ചാൽ ഏകദേശം ഉച്ച ഭയങ്കര വെയിൽ ഭയങ്കര കഠിനാവൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഫ്ലോട്ടായി പോവാണ്. പിന്നെ നോമ്പ് തലയിൽ കേരളം അടങ്ങിയിട്ടുണ്ട്, ഒന്നാം നോമ്പ് തന്നെയാണ്, നല്ല നേരമാണ്. അപ്പോൾ എന്താ പറയുക, ഏകദേശം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഇനിയും കൂടുതൽ ഇവിടെ നിൽക്കാനുള്ളൊരു ശേഷിയില്ല. കാരണം നോമ്പ് ഇത്രയായ സ്ഥിതിക്ക് ഇതൊന്ന് ഫുള്ളാക്കണ്ട. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കാം, എന്നിട്ട് പറയാം കാര്യങ്ങൾ പറയാം. ക്യാമറമാൻ അവിടെ എന്തോളും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ വരുന്നവരൊക്കെ മാക്സിമം സൺഡേ ഈവനിങ്ങിന് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം സൺഡേ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ആളാണെന്നാണ് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞത്. കുറേ കാസർഗോഡ് നിന്നൊക്കെ കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ടിക്കറ്റ് കിട്ടാതെ പോകാന്ന് പറഞ്ഞാൽ അത്ര ലോങ്ങിൽ നിന്ന് വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമല്ല. അപ്പോൾ വരുമ്പോൾ എന്താ പറയുക, ഓഫ് ഡേയിൽ വരാതെ വർക്കിൻ്റെ വന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കുറേ നേരം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനടുത്ത് നിന്നിട്ടുണ്ട്. ഈ സമയത്ത് വന്നാലുള്ളൊരു മെച്ചാണ്, കാരണം കൂടുതൽ ആളുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് വണ്ടിക്കും. പിന്നെ എന്താ പറയുക, എന്തായാലും ഇവർ ഇവിടുന്ന് പോണേന് മുന്നേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടോ. ഈ വെയില് ഭയങ്കര എന്താ പറയുക, ഈ വെയില് അതേപോലെ ഈ ഒരു ആട്ടോ ഒരു ബാലൻസ് ഇല്ലാത്ത പരിപാടിയാണ്. പിന്നെന്താ, അപ്പോൾ ഇത് പോണേന് മുന്നേ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. രാവിലെ ഒക്കെ വന്നാൽ ഒന്നും കൂടി രസം ഉണ്ടാവും, പക്ഷേ തിരമാല ഉണ്ടാവുക വൈകുന്നേരമാണ്, ശ്രദ്ധിക്കുക. പിന്നെന്താ, ടോട്ടലി എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ടോട്ടലി മുതലായിട്ടുണ്ട്, നമുക്കൊരിക്കലും നഷ്ടമാണ് പറയാൻ പറ്റില്ല. പിന്നെന്താ, നോനൊക്കെ ഇരിക്കണേണ്ടിയില്ലേ, രാവിലെ ഇരിക്കലടുക്കുകയാണ് നോന. അവിടെ ആകെ എന്താ പറയുക, അവിടെ കല്ലയക്കുന്ന ആള്. ആ പിന്നെ കൊടുക്കുന്ന പൈസക്ക് ഉള്ള ഒരു ഇത് ഇവിടെ ഉണ്ട്. അതായത് 100 നമുക്കിപ്പോൾ അരമണിക്കൂർ കൊണ്ട് കിട്ടിയപ്പോൾ നമുക്ക് ഡബിളാണ്, എന്താ പറയുക, വർത്താണ്. നമുക്ക് ആ കൊടുക്കുന്ന ക്യാഷ് മുതലാണ് പരിപാടി തന്നെയാണ്. പിന്നെ മഴക്കാലാവണേന് മുന്നേ വന്നിട്ട് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ നമ്മുടെ വ്ളോഗ് ഇവിടെ ക്ലോസ് ചെയ്യാണ്, നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടെ ആ തലക്കെ പോയിട്ട് കുറച്ച് തിരമാലകളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കുറേ നേരം ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് അത് വല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ വ്ളോഗ് കൂടെ അവസാനിക്കാണ്ട്. പിന്നെ വേറെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ പുതിയ മച്ചാന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെന്താ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊന്നു വച്ചാന്മാരെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നൊരു റിസ്ക് അല്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഐ എം സൈനിങ് ഓഫ്, ഇറ്റ്സ് ബി നൗഷാദ് വിത്ത് ലവ്ലി. ഓക്കെ, ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്.